ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള പി എസ് സിയിലെ കെ ഡബ്ല്യു എ പമ്പ് ഓപ്പറേറ്ററിൻ്റെ റിവിഷൻ സീരീസ് 12 ആണ്. അപ്പോൾ 11 വരെ കാണാത്തവർ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അതോടൊപ്പം നമുക്ക് ഡെയിലി അൺ അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും ജോയിൻ ആവാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഓരോ റിവിഷൻ മൊഡ്യൂൾ അനുസരിച്ചാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ 8:30 ഒരു ക്ലാസ്സുണ്ട്, 10:30 ഉണ്ട്, അതുപോലെ തന്നെ 3 മണിക്കും 5:30 ക്ലാസ്സസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് PSC കോച്ചിങ് ടെലഗ്രാം ഗ്രൂപ്പിലാണ് നമ്മളിടുന്നത്. സോ നിങ്ങളെല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അൺ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ഈ 120-day കംപ്ലീറ്റ് ബാച്ച് ഓൺ SCERT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 അറിവ് 19th January സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ചാണ്. സോ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആരംഭം 100-day ബാച്ച് കോഴ്സ് ഫോർ 10th level പ്രിലിംസ് എക്സാം 12th January സ്റ്റാർട്ട് ചെയ്ത ബാച്ച്, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. 6th January സ്റ്റാർട്ട് ചെയ്ത ദിശയുടെ ബാച്ച് CEO എക്സാമിന് 30-day റിവിഷൻ ബാച്ച്, 6th January സ്റ്റാർട്ട് ചെയ്ത CPO എക്സാമിൻ്റെ ബാച്ചും റണ്ണിംഗ് ആണ്. 22nd December സ്റ്റാർട്ട് ചെയ്ത 120-day ഫൗണ്ടേഷൻ ബാച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, അതും റണ്ണിംഗ് ആണ്. പ്രയാണം HSA 50-day ബാച്ച് കോഴ്സ് 9th December സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിംഗ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ അൺ അക്കാഡമിയിലെ നോൺ ടെക്നിക്കലുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അതോടൊപ്പം തന്നെ ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, അതിലും എല്ലാവരും ജോയിൻ ആവാം. അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് EEPSC കോച്ചിങ് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇടാറുള്ളത്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC ടൈപ്പ് ചെയ്ത് ഈ റെഫറൽ കോഡ് അവർ ചോദിക്കുകയാണെങ്കിൽ സിനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലോട് ജോയിൻ ആവാം. ഓക്കെ, ഇതാണ് നമ്മുടെ അൺ അക്കാഡമിയിലെ ബാച്ച് കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ഡീറ്റെയിൽസും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമ്മുടെ സിലബസിലുള്ള പോർഷൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ ഒക്ടൽ സിസ്റ്റം എത്രയാണ്? നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഒക്ടൽ സിസ്റ്റം 8. ദ നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ ഹെക്സാ ഡെസിമൽ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ സിസ്റ്റത്തിൽ എത്രയാണ്? 16. ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ നിബിൾ ഈസ്, നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ നിബിൾ എന്ന് പറഞ്ഞാൽ 4 bits ആണ്. ദ ഡിജിറ്റ് എഫ് ഇൻ എ ഹെക്സാ ഡെസിമൽ സിസ്റ്റം ഈസ് ഇക്വൽ ടു ഡാഷ് ഇൻ ഡെസിമൽ സിസ്റ്റം. ഓക്കെ, എഫ് ആണ് വെച്ചിട്ടുള്ളത്. ഡിജിറ്റ് എഫ് ഇന്ന് ഹെക്സാ ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു ഡാഷ് ഇൻ ഡെസിമൽ സിസ്റ്റം. 16 ആണോ, 15 ആണോ, 17 ആണോ, അതോ 8 ആണോ? എഫ് ആണ് അല്ലേ? എഫ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 ആകുമ്പം എ ആണ്. അപ്പോൾ എഫ് ആകുമ്പോൾ എത്രയായിരിക്കും? 11 B അങ്ങനെ പോവും അല്ലേ? 12 C, 13 D, 14 E, ഇപ്പോൾ 15 എന്തായിരിക്കും? എഫ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇതിൽ ആൻസർ എഫ് 15 ആണ് വരുന്നത്. ചോ ദി ഫോളോയിങ് ബൈനറി നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ഡെസിമൽ 10. ഡെസിമൽ 10 ഈക്വൽ ആയിട്ട് വരുന്ന ഏതാണ്? ഡെസിമൽ 10 ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഇറ്റ് ഈസ് 1010 അല്ലേ? നമുക്ക് നമുക്ക് ചെയ്യാൻ അറിയാം. നമ്മൾ 2 4 ഇട്ട് വെച്ച് നോക്കിയാൽ മതി. 1 2 4 1 2 4 8 വരും അല്ലേ? അതിൽ നമുക്ക് നോക്കൂ, 10 ആണ് നമുക്ക് വേണ്ടത്. 10 എന്ന് പറയുമ്പം 8+10 അല്ലേ? അപ്പോൾ 8+2 8 9 10. അപ്പോൾ 8ഉം 2ഉം വരുന്നിടത്ത് 1 ഇട്ട് കൊടുക്കുക. 1 ബാക്കിയെല്ലാം 0 1 0 1 0, അങ്ങനെയാണ് സി വരുന്നത്. നമ്പർ എഫ് എഫ് ഇൻ ഹെക്സാ ഡെസിമൽ ഈസ് ഇക്വൽ ടു ഡാഷ് ഇൻ ഡെസിമൽ സിസ്റ്റം. നമ്പർ എഫ് എഫ് ഇൻ ഹെക്സാ ഡെസിമൽ ഈ സിസ്റ്റം ഈസ് ഇക്വൽ ടു ഡാഷ് ഇൻ ഡെസിമൽ സിസ്റ്റം അല്ലേ? എഫ് എഫ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതി നോക്കുക, എഫ് 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 നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു എന്താണ്? 15 ആണ് അല്ലേ? 15 ആണ് 15, എഫ് എഫ് 15. ഏത് സിസ്റ്റത്തിലാണ്? ഹെക്സാ ഡെസിമൽ സിസ്റ്റം. ഹെക്സാ ഡെസിമൽ ആകുമ്പോൾ 16 ആണ് വരുന്നല്ലേ ബേസ്. ദാറ്റ് ഈസ് അപ്പോൾ എന്താ വരും? 16 raised to 1 into 15 plus 16 raised to 0 അല്ലേ? 0 into 15 എന്ന് വരും. 16 raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വരും, 255. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കൂ. ഐ സീസ് ആർ അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ? ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ, മോസ്റ്റ്ലി അനലോഗ്. ഐ സീസ് ആർ ഡിജിറ്റൽ. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അൺ അക്കാഡമി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈവായിട്ടാണ്, വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും തന്നെ ലൈവ് വരാം. 8th ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിജിറ്റൽ സിഗ്നൽസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ ലെവൽ ഈസ്, ഹൈ ആൻഡ് ലോ ലെവൽ ഈസ് വെരി ഫാസ്റ്റ്. ഡിജിറ്റൽ സർക്യൂട്ട്സ് മോസ്റ്റ്ലി യൂസ് ഡയോഡ് ആൻഡ് ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ്.
logic pulsar generate long and short duration, generates long and short duration. அடுத்து 11th question நோக்காம், what is the output state of an OR gate if the input are 0 and 1? Input 0 and 1 ஆனும் output அந்தாரிங்க 1, OR ஆனும். What is the output of AND gate if the inputs are 0 and 1? 0 and 1, AND gate இன்று true table அம்கரியாம், it is 0 வருக்கிம். Okay, நீங்கள் எல்லாதினே true table படிக்கும் நான் already theoryலக்க படிப்பிச்சிட்டு வண்டு, இப்பு நீங்கள் படிக்காம். 13th question, a NOT gate has, இந்தாரிங்க a NOT gate has 2 input, 1 output ஆனும் இந்தான 1 input, 1 output ஆனால் NOT gate. அடுத்த question, an OR gate has, OR gateல் அந்தொண்ட 2 input, 1 output. இதில் எல்லாம் நீங்கள் true table நோக்கியது, OR இந்தையும் AND இந்தையும் NOT இந்தையும் true table நீங்கள் நல்லுவில் படிக்கியானங்கள் இந்த questionsக்கு வரும் நமக்கு வலரு easy அட்டு சொல்லுயாம் பெச்சும். இதின்ட பாக்கி questions எல்லாம் நம்மல அன்னக்கேடமில் அண்டு discuss இந்த பெய்லார் தன்னை அன்னக்கேடமில் ஆயிவு வரியாம். இதான் நம்மடை batch course இந்தத்தே கொருச்சு important questions details. நீங்கள் வீடியோசக்கு இஷ்டப்படானேங்கள் like ஏயா, share ஏயா, subscribe ஏயா, maximum friends நுடக்கு share ஏயா. Thank you.